ഹലോ, സാറേ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത്. ആ പറഞ്ഞോളൂ. എന്റെ പേര് വാസി. മകൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. ആള് ഭയങ്കര മൂടിയായിട്ട് പഠിക്കാനൊക്കെ ഭയങ്കര മടി. മടിയാണ്? ആ, മടിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ആൾക്ക് കൂടെ ആരെങ്കിലും ഇരിക്കണം പഠിക്കാനായിട്ട്. ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സായിരുന്നു? 9-ൽ. 9-ൽ. ഓക്കെ, പറയാം. ആ, അപ്പൊ പഠിക്കാൻ. പിന്നെ മൊത്തത്തിൽ ആള് ചെറുപ്പത്തിലായിരിക്കുമ്പോ നേരത്തെ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ സ്ത്രീകളായിട്ട് എന്നുവെച്ചാൽ അവർ കൂടെ കമ്പനി കൂടെ അല്ലെങ്കിൽ അവർ എടുക്കുക അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ആൾക്ക് താല്പര്യമില്ല. താല്പര്യമില്ല. ആണുങ്ങളായിട്ട് മാത്രമാണ്. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ വീട്ടിലെ കുട്ടികളിലെ ഏറ്റവും ഇളയതാണോ അതോ എത്രാമത്തെ കുട്ടിയാണ്? 2-ാമത്തെ ആള്. താഴെ ഒരു പെൺകുട്ടിയുണ്ട്, മൂത്തത് മകനാണ്. ഓക്കെ ഓക്കെ. ആകെ കുട്ടികൾ എത്രയാണ് നമുക്ക്? 3 ആള്. 3. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മയുമായിട്ടാണോ ഇദ്ദേഹത്തിന് കൂടുതൽ അടുപ്പം? ആ, അമ്മയായിട്ട്. നേരത്തെ കഴിഞ്ഞപ്പോ നമ്മള് സെപ്പറേറ്റ് ആയിട്ട് കിടത്താൻ ഉദ്ദേശിച്ച ഒരാള് അമ്മയുടെ കൂടെ കിടക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു അമ്മയോടാണോ ഇദ്ദേഹം ഉറങ്ങാറുള്ളത്? അമ്മയോടാണോ കിടക്കുന്നത്? ഒരു മുറിയിൽ അങ്ങനെയാണോ എല്ലാരും ഒന്നിച്ച്? അതോ അല്ല, സെപ്പറേറ്റ് ആണ്. പക്ഷേ മൂത്ത ആള് ഇപ്പൊ വേറെ പഠിക്കാനായിട്ട് പോയി. ഓക്കെ, പറഞ്ഞോട്ടെ. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ. നമ്മൾ ഈയൊരു വിഷയത്തിൽ വരുമ്പോൾ പലപ്പോഴും അമ്മയോ അമ്മയോ അച്ഛനാണ് ഒരു കുട്ടിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞല്ലോ. അച്ഛനോട് അടുപ്പമുള്ള കുട്ടി ധൈര്യവാനായിരിക്കും. എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവത്തിന്റെ സോഴ്സ് എന്ന് പറയുന്ന അച്ഛനാണ്. അമ്മയോട് അടുപ്പമുള്ള കുട്ടി നല്ലവനായിരിക്കും, സ്നേഹവാനായിരിക്കും, അവൻ നല്ല ഗുണമുള്ളവനായിരിക്കും. പക്ഷേ അവൻ ഷൈ ആയിരിക്കും, ലജ്ജാലുവായിരിക്കും. കാരണം അമ്മ എന്ന് പറയുന്നത് മറ്റൊരു തലത്തിൽ, അതായത് നന്മയുടെ ഉറവിടം. നമ്മുടെ ഈ നേച്ചർ തന്നെ, ഈ പ്രകൃതി തന്നെ ചില കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അത് അറിയാതെ ഓട്ടോമാറ്റിക്കലി വരുന്ന കുറെ കാര്യങ്ങളാണ്. നമുക്കറിയാം, അച്ഛനോട് അടുപ്പമുള്ള കുട്ടികൾ, അത് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ, വളരെ ധൈര്യശാലികളായിരിക്കും, എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും. പക്ഷെ അമ്മയുടെ അടുപ്പമുള്ള കുട്ടികൾ നല്ലവരായിരിക്കാം, പക്ഷെ അവർ സ്റ്റേജിൽ കയറി അവര് കാര്യം പറയാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഒരുപാട് മടിയും ലജ്ജയുള്ളവരായിരിക്കും. തീർച്ചയായിട്ടും 50% അച്ഛന്റെ സ്വാധീനവും 50% അമ്മയുടെ സ്വാധീനവും കിട്ടി വേണം ഒരു കുട്ടി വളരാൻ. ഈ ഒരു സ്വാധീനത്തിന്റെ ശതമാനം കണക്കുന്ന ഒരു കമ്പ്യൂട്ടറെ വെച്ച് പറയുന്നൊന്നുമല്ല. അപ്പോൾ 50%ത്തിന് മുകളിലേക്ക് അമ്മയുടെ സ്വാധീനം പോയി കഴിയുമ്പോൾ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ സ്വവർഗ്രതി പോലെ കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. സ്വവർഗ്രതി പോലെയുള്ള സ്വഭാവവിശേഷങ്ങളിൽ ഇങ്ങനെയുള്ള കുട്ടികൾ പോകാനുള്ള ചാൻസ് വളരെ ഏറെയാണ്. കാരണം ഇവരിൽ അച്ഛന്റെ ഇമേജ്, അച്ഛന്റെ ഫിഗർ വളരെ ഫെയ്ഡഡ് ആണ്, മങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ സെയിം സെക്സിപ്പെട്ട, അച്ഛന്റെ സെയിം ലിംഗത്തിൽപ്പെട്ട, അതായത് ആൺകുട്ടിയുടെ അച്ഛന്റെ സെയിം സെക്സിപ്പെട്ട മറ്റൊരു ആൺകുട്ടിയെക്കുറിച്ച്, പുരുഷനെക്കുറിച്ച് ലൈംഗികമായിട്ട് ചിന്തിക്കാൻ ഇവരുടെ മനസ്സിൽ തടസ്സങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളാണ് ഹോമോസെക്ഷലായിട്ട് പോകുന്നത്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ, അതായത് വിധേയത്വ സ്വഭാവമുള്ള കുട്ടികളായി തീരാനാണ് ഈ വിധത്തിലുള്ള ആൾക്കാരുടെ സാധ്യത. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ സൗഹൃദക്കാർ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ആരെയാണ് പീഡിപ്പിക്കേണ്ടത്, ആരെയാണ് ചൂഷണം ചെയ്യുന്നത്, റെഡിയായിട്ട് അവരെ ഒരുങ്ങി നിൽക്കുകയാണ്, അമ്പും വില്ലും കൊലച്ചു നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവർ വിധേയപ്പെടുന്നു, അവരതിനെ കീഴ്പ്പെട്ട് അതൊരു ചെയിനായിട്ട് അങ്ങ് ലിങ്ക് ചെയ്ത് പോവുകയാണെങ്കിൽ. പക്ഷേ മറ്റേ അച്ഛൻ്റെ അടുപ്പമുള്ള കുട്ടിയുടെ അടുത്തേലും അവൻ പറയും, ഇനി എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ പറയും, ഇവിടെ പറയും, ഞാൻ അച്ഛനോട് പറയും, അവിടെ പറയും, അമ്മാവനോട് പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഒന്നുമല്ല, ഒരു കല്ലെടുത്തെങ്കിലും വലിച്ചെറിയും. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് ഈ വക കുട്ടികളിൽ ഇല്ല. അമ്മയോട് അധികം അടുപ്പമുള്ള കുട്ടികളിൽ വളരെ കുറവാണ്. എന്തായാലും അതിനെ നമുക്ക് ഈ വിധത്തിലൂടെ ഒന്ന് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിശകലനം ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള ഒരു ഡോക്ടറെ ഒരു സൈക്കോളജിസ്റ്റിനോ സെക്സോളജിസ്റ്റിനോ കൺസൾട്ട് ചെയ്തിട്ട് അവനെ സ്വാധീനിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ സ്വാധീനം, ഓർമ്മയല്ല, അത് ഡീകോഡ് ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ ആ ഷൈനസ് എന്ന് പറഞ്ഞാൽ, ഷൈനസിന്റെ മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ ലൈംഗികതയാണ്. പറഞ്ഞില്ലേ, സ്ത്രീകളുമായിട്ട് ഓപ്പോസിറ്റ് സെക്സ് ലൈംഗികതയുടെ ഒരു അന്തർധാര അവിടെ കിടപ്പുണ്ടേ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. നമ്മളുടെ കൊച്ചു കാര്യങ്ങളുടെ സ്വാധീനം, ഒരു കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഇവിടെ സുനാമി വന്നിട്ടോ ഇരുവശമേ ബോംബിട്ടത് അറിഞ്ഞിട്ടോ ഒന്നുമല്ല. 5 വയസ്സുള്ള കുട്ടിയുടെ പ്രശ്നങ്ങൾ 5 വയസ്സിന്റെ കൊച്ചു കാര്യങ്ങൾ, പക്ഷെ 5 വയസ്സുകാരൻ അത് വലിയ വിഷയമാണ്. ഈ 9-ാം വയസ്സുകാരനത് 14 വയസ്സ്, ഒരു 13 വയസ്സ് അല്ലേ. അപ്പൊ 13 വയസ്സുകാരനെ ബാധിക്കുന്ന സ്വഭാവങ്ങൾ ഒരു 40 വയസ്സുകാരൻ അല്ലെങ്കിൽ അതൊക്കെ എന്ത് കാര്യം, അതൊന്നും ഒരു കാര്യമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ 13 വയസ്സുകാരൻ ആ വിഷയം അവന്റെ പ്രായത്തിൽ വിശകലനം ചെയ്യുമ്പോൾ അത് വലിയ സംഭവമാണ്. അങ്ങനെ സീരിയസ്നെസ്സോടെ വിശകലനം ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കാത്ത ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നം മാറിക്കിട്ടും. നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു ബോയ് ആയിട്ട് അവന് മാറാനായിട്ട് സാധിക്കാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാൻ സമയമായിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം മൈ ഡോക്ടർ തുടരും.